ഹലോ ഏവർക്കൽ സ്മാർട്ട് പി എസ് സി ഓൺലൈനിലേക്ക് സ്വാഗതം നമ്മുടെ ഒരു വിദ്യാർത്ഥി കമൻറ്റ് ചെയ്ത് ആവശ്യപ്പെട്ടൊരു കാര്യമാണ് കേരളത്തിലെ ജില്ലകൾ പഠിക്കാനുള്ള കോഡ് പറഞ്ഞു തരുമെന്ന് ഇതൊക്കെ ഒരുപാട് പേർക്ക് അറിയാവുന്ന കോഡ് ആയതുകൊണ്ടാണ് ഇത്രയും കാലം പറയാത്തത് അപ്പോൾ അത് അറിഞ്ഞാത്ത ഒരുപാട് ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി ഓക്കെ തരട്ടെ ഇടാ നാല് കോഡുകളാണ് വരുന്നത് നാല് കോഡുകൾ ആ നാല് കോഡുകൾ വെച്ചാണ് പഠിക്കേണ്ടത് ഭയങ്കര സിമ്പിളാണ് വളരെ വളരെ സിമ്പിളാണ് കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് എത്ര ജില്ല കേരളത്തിലുള്ളത് കേരളത്തിലെ പതിനാല് ജില്ലകളാണ് ഉള്ളത് പതിനാല് ജില്ലകൾ ഈ പതിനാല് ജില്ലകൾ പഠിക്കലാണ് ഓടാ പറയാൻ പോകുന്നത് ആദ്യത്തെ നാലെണ്ണം ശ്രദ്ധിച്ചു ചേട്ടാണേ ടി കെ കെ ടി ടി കെ കെ ടി എന്താണ് ടി കെ കെ ടി ടി കെ കെ ടി ആ ടി കെ കെ ടിയിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കുക തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ ടി കെ കെ ടി തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്ന് ഓക്കെ അപ്പോൾ ടി കെ കെ ടി തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് അപ്പോൾ നാലെണ്ണം പഠിച്ചേ ടി കെ കെ ടി തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ ആയിരത്തി നാൽപ്പത്തൊമ്പത് ജൂലൈ ഒന്ന് ഓക്കെ അടുത്തത് രണ്ടാമത്തെ സെറ്റ് അതായത് രണ്ടാമത്തെ കോഡ് ആല പാല കോഴിക്ക് ആല പാല കോഴിക്ക് അൻപത്തിയേഴ് കണ്ണ് അപ്പോൾ ആല പാല കോഴിക്ക് അൻപത്തേഴ് കണ്ണ് ആല പാല കോഴിക്ക് അൻപത്തേഴ് കണ്ണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ആലപ്പുഴ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കേട്ടോ ഏതൊക്കെയാണ് ആലപ്പുഴ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ഇതെല്ലാം രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അതാണ് ആല പാല കോഴിക്ക് അൻപത്തി ഏഴ് കണ്ണ് ഓക്കെ ഇതിൽ പാലക്കാടും കോഴിക്കോടും കണ്ണൂരും പാലക്കാടും കോഴിക്കോടും കണ്ണൂരും രൂപം കൊണ്ട് എപ്പോഴെന്ന് അറിയാവോ അൻപത്തേഴ് ജനുവരി ഒന്നിനാണ് അൻപത്തേഴ് ജനുവരി ഒന്നിനാണ് ആലപ്പുഴ മാത്രം ഓഗസ്റ്റ് പതിനേഴ് ആലപ്പുഴ മാത്രം ഓഗസ്റ്റ് പതിനേഴ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓഗസ്റ്റ് പതിനേഴാണ് ഏത് രൂപം കൊള്ളുന്നത് ആലപ്പുഴ രൂപം കൊള്ളുന്നത് ബാക്കി മൂന്നും അൻപത്തി ഏഴും ജനുവരി ഒന്ന് പഠിച്ചേ എട്ടെണ്ണം പഠിച്ചേ ടി കെ കെ ടി ആല പാല കോഴിക്ക് അൻപത്തേഴ് കണ്ണ് ഓക്കെ അടുത്ത് ഇ എം ഐ ഇ എം ഐ അമ്പത്തെട്ട് അറുപത്തൊമ്പത് എഴുപത്തിരണ്ട് ഇ എം ഐ അമ്പത്തെട്ട് അറുപത്തൊമ്പത് എഴുപത്തിരണ്ട് ഇങ്ങനെ പഠിച്ച ഇ എം ഐ അമ്പത്തി എട്ട് അറുപത്തൊമ്പത് എഴുപത്തിരണ്ട് ഇ എം ഐയിലെ ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം ഇ എം ഐ എന്ന് വെച്ചാൽ എന്താണ് എറണാകുളം എറണാകുളം ജില്ല രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഏപ്രിൽ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഏപ്രിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപ അൻപത്തെട്ട് ഏപ്രിൽ ഒന്ന് ഓക്കെ അത് എറണാകുളം അടുത്ത് മലപ്പുറം ഇ എം എയിലെ എം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മലപ്പുറമാണ് മലപ്പുറം രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ജൂൺ പതിനാറിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂൺ പതിനാറിനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ള ജില്ല മലപ്പുറമാണ് അപ്പം സ്കൂൾ തുറക്കുന്ന മാസം അല്ലേ ജൂൺ മാസം അതുകൊണ്ട് ജൂൺ മാസത്തിലാണ് ഏത് രൂപം കൊണ്ടത് മലപ്പുറം ജില്ല രൂപം കൊണ്ടത് മലപ്പുറം ജില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ പതിനാറ് ഓക്കെ അടുത്ത ഐ എന്ന് വെച്ചാൽ ഏതാ ഐന്ന് വെച്ചാൽ ഇടുക്കി അതെന്ന് വെച്ചാൽ ഏതാണ് ഇടുക്കിയാണ് ഇടുക്കി രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറ് ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ആറാണ് ഏത് രൂപം കൊള്ളുന്നത് ഇടുക്കി രൂപം കൊള്ളുന്നത് അപ്പോൾ അടുക്കി എളുപ്പമാണ് ഇടുക്കിയിൽ അയ്യെടുത്ത് ഇന്ത്യയിൽ വെച്ചാൽ അത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമല്ലേ ജനുവരി ഇരുപത്തി ആറ് അപ്പോൾ റിപ്പബ്ലിക് ദിനത്തെ രൂപം കൊണ്ട ജില്ലയാണ് ഏത് ഇടുക്കി ഓക്കെ അപ്പോൾ നമ്മൾ പതിനൊന്നെണ്ണം പഠിച്ചു ടി കെ കെ ടി ആലാപാല കോഴിക്ക് അമ്പത്തേഴ് കണ്ണ് പിന്നെന്താണ് പഠിച്ചത് ഇ എം ഐ അമ്പത്തെട്ട് അറുപത്തൊമ്പത് എഴുപത്തിരണ്ട് ഇനി മൂന്ന് ജില്ലകൾ കൂടി ഇനി മൂന്ന് ജില്ലകൾ കൂടി സിമ്പിളാണ് വാപ്പ കസറി എന്താണ് വാപ്പ കസറി വാപ്പ കസറി പിന്നെ ഒരു ഫോൺ നമ്പർ വരെ പഠിച്ചു വെച്ചോണം എൺപത് എൺപത്തിരണ്ട് എൺപത്തിനാല് വാപ്പ കസറി എൺപത് എൺപത്തിരണ്ട് എൺപത്തിനാല് വാപ്പ കസറി എൺപത് എൺപത്തിരണ്ട് എൺപത്തിനാല് അതിൽ വാപ്പ കസറി ശ്രദ്ധിച്ചേരാണേ വാ എന്ന് വെച്ചാൽ വയനാട് പാന്ന് വെച്ചാൽ പത്തനംതിട്ട കസറി എന്ന് വെച്ചാൽ കാസർഗോഡ് വയനാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്ന് പത്തനംതിട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് നവംബർ ഒന്ന് കാസർഗോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കാസർഗോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മെയ് ഇരുപത്തി നാല് ഓക്കെ പഠിച്ചു ക്ലിയർ ആണ് അപ്പോൾ ലാസ്റ്റത്തെ കോഡെന്താണ് വാപ്പകസറി വാപ്പകസറി എൺപത് എൺപത്തിരണ്ട് എൺപത്തി നാല് ഓക്കെ അതായത് വയനാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്ന് പത്തനംതിട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ ഒന്ന് കാസർഗോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നവംബർ ഒന്ന് ഇവിടെ പഠിച്ചു നിങ്ങൾ പതിനാല് ജില്ലകളുടെ രൂപം കൊണ്ട് ഡേറ്റ് പഠിച്ചു വർഷവും ഡേറ്റും പഠിച്ചു ടി കെ കെ ടി തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ ഓക്കെ നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്ന് ആല പാലാ കോഴിക്ക് അൻപത്തി ഏഴ് കണ്ണ് അതായത് ആലപ്പുഴ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓക്കെ അതിൽ ആലപ്പുഴ മാത്രം ഓഗസ്റ്റ് പതിനേഴ് ബാക്കി എല്ലാ ജില്ലകളും ജനുവരി ഒന്ന് ഇ എം ഐ അൻപത്തി എട്ട് അറുപത്തൊമ്പത് എഴുപത്തിരണ്ട് എറണാകുളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഏപ്രിൽ ഒന്ന് മലപ്പുറം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂൺ പതിനാറ് ഇടുക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ആറ് ലാ അടുത്ത് വാപ്പകസറി എൺപത് എൺപത്തിരണ്ട് എൺപത്തിനാല് വാപ്പകസറി എൺപത് എൺപത്തിരണ്ട് എൺപത്തിനാല് അതിൽ വയനാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്ന് പത്തനംതിട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ ഒന്ന് കാസർഗോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് ഇരുപത്തിനാല് ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ നല്ലപോലെ എഴുതി പഠിക്കുക നിങ്ങൾക്ക് ഇത് ആവശ്യം വരും ഉപയോഗപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു ഓക്കെ നമുക്ക് ഇതുപോലെ വേറെ ഒരു വീഡിയോ കാണാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ബായ്